എന്നുള്ളതിന്റെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ആ വ്യക്തതയ്ക്കായി കാത്തിരിക്കുകയാണ് മുഴുവൻ ജലോത്സവ പ്രേമികളും. വള്ളൻ ചുണ്ടൻ വള്ളം പോരാട്ടങ്ങളുടെ ആവേശം അത് ഒപ്പിയെടുക്കാൻ കാത്തിരിക്കുന്നവർ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഒരു പക്ഷേ ഫൈനലിൽ ആർക്കാണ് കപ്പ് എന്ന് വീരു ഫൈനലിൽ ജയിക്കും ഇത്തവണ കപ്പ് വീരുവിനാണ്. കാരണം അതിൽ ഒരുപാട് നല്ല തുഴച്ചിലുകാരുണ്ട്. നിരവധി കമൻറ്റുകളാണ് നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണേലും വീരു ആയിരിക്കുമോ, വിയപുരത്തെയാണ് വീരു എന്ന് വിശേഷിപ്പിക്കുന്നത്, വിയപുരമായിരിക്കുമോ, നടുഭാഗമായിരിക്കുമോ, അതോ കേരള പോലീസ് സ്പോർട് ക്ലബിന്റെ കാട്ടിൽ തെക്കിയതിലായിരിക്കുമോ, അല്ല നിരണം ചുണ്ടനായിരിക്കുമോ, എൻ സി ഡി സി കൈപ്പിഴമുട്ടിന്റെ ഏത് ചുണ്ടനായിരിക്കും ഇത്തവണ നെഹ്റു ട്രോഫിയിൽ കിരീടം നേടുക എന്നുള്ളതാണ് എന്താണ് ആകാംക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നെഹ്റു ട്രോഫി ബോട്ട് റേസിൽ ആ ജലോത്സവത്തിൽ അതിൽ മറ്റ് വള്ളങ്ങളുടെ ചെറുവള്ളങ്ങളുടെ ഫൈനൽ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ കണ്ണിന് കുളിർമയേകുന്ന തരത്തിൽ വിവിധ വർണ്ണങ്ങളിൽ ആകാശ ദൃശ്യം കാണുക, എത്ര മനോഹരമാണ് പുന്നമട, എത്ര രസകരമാണ് ആ പുന്നമടയിലെ ആ തുഴയെറിഞ്ഞെത്തുന്ന ആ വള്ളങ്ങളുടെ കുതിപ്പ്. ഇരു കരകളിലും തിങ്ങി നിറഞ്ഞ് ഇരു കരകളിൽ ഒരു കല്ലുണ്ടെങ്കിൽ ആ കല്ലിന് മുകളിൽ നാല് പേരുണ്ടാകും, നാല് ഇരുനാല് എട്ട് പാദങ്ങൾ ഉണ്ടാകും ഒറ്റക്കല്ലിൽ. അത്രമാത്രം ജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു പുന്നമടയുടെ തീരക്കെ തീര പ്രദേശത്തെ നമുക്ക് കാണാൻ സാധിക്കും. തീരങ്ങളെ ഇങ്ങനെ കീറി മുറിച്ചുകൊണ്ട് വള്ളങ്ങൾ ഒന്നൊന്നായി ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുകയാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ പോരാട്ടം, അതിൽ നാല് വള്ളങ്ങളാണ് എത്തുന്നത്. ഈ നാല് വള്ളങ്ങൾ അതേതൊക്കെയാണ് എന്നുള്ള തരത്തിൽ വ്യക്തത വന്നിരിക്കുന്നു. യെസ് എക്സാക്ട്ലി, നിരണം കാട്ടിൽ തെക്കേതിൽ, നടുഭാഗം വീപുരം, നമ്മൾ പറഞ്ഞ നാല് വള്ളങ്ങൾ തന്നെ ഫൈനൽ ഉറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെറുവള്ളങ്ങളുടെ പോരാട്ടങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പുന്നമടക്കായലിൽ. നമ്മൾ ഒരുപാട് നാളെ കാത്തിരിക്കുന്നു നെഹ്റു ട്രോഫിയുടെ ഈ ആവേശ കാഴ്ചയ്ക്കായി. ഇത്രമാത്രം ആവേശത്തോടുകൂടി നമ്മൾ നെഹ്റു ട്രോഫിയെ ഈ സമീപകാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഒരുപക്ഷെ അത് നേരത്തെ അവിടുത്തെ സംഘാടകരൊക്കെ പറഞ്ഞതുപോലെ ഈ സോഷ്യൽ മീഡിയയുടെ വലിയ വരവായിരിക്കാം, അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലെ വലിയ ചർച്ചകളായിരിക്കാം നെഹ്റു ട്രോഫിക്ക് ഇത്രമാത്രം ജനക്കൂട്ടത്തെ എത്തിച്ചത്. ഒരുപക്ഷെ കേരളത്തിൽ നിന്നുള്ള തദ്ദേശീയരായിട്ടുള്ള ഈ ജലോത്സവ പ്രേമികളുടെ എണ്ണം അത് കുറവായിരുന്നു. അത് ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ളവർ, അല്ലെങ്കിൽ എറണാകുളം ജില്ലയുടെ ചുരുങ്ങിയ ഭാഗത്തു നിന്നുള്ളവർ മാത്രമാണ് ഇത്രമാത്രം ആവേശത്തോടുകൂടി എത്താറുള്ളത്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. ഈ തീരത്തിന്റെ മതിലുകളിൽ അതിൽ ഒരു കല്ലുണ്ടെങ്കിൽ ആ കല്ലിന് മുകളിൽ നാല് പേരുണ്ട്. അത്രമാത്രം ആളുകൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിന്റെ ആവേശം അത് പരകോടിയിലാണ്. മാത്രമല്ല പ്രളയം, കോവിഡ്, ഇത്തരമുള്ള പ്രതിസന്ധികളൊക്കെ മറികടന്നുള്ള ഏറ്റവും ആസ്വാദ്യകരമായി നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയുന്ന ഒരു നെഹ്റു ട്രോഫി ടൂർണമെന്റ് ആണ് ഇത്തവണ നടക്കുന്നത്. അത് പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുകയാണ് മലയാളികൾ, ഒപ്പം തന്നെ ഉത്തരേന്ത്യയിൽ നിന്നും ഒപ്പം ലോകത്തെമ്പാടുമുള്ള ജലോത്സവ പ്രേമികൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു ഈ പുന്നമടക്കായലിന്റെ തീരത്തേക്ക്. പുന്നമടയിൽ ആരാണ് തുഴയെറിഞ്ഞ് ഒന്നാം സ്ഥാനത്തേക്ക് എത്തുക? ആരാണ് തുഴയെറിഞ്ഞ് ആ നെഹ്റു ട്രോഫിയുടെ ആ കിരീടത്തിൽ മുത്തമിടാൻ പോവുക? പ്രധാനമന്ത്രി കൈമാറിയ ആ ട്രോഫിയിൽ ചുംബിക്കാൻ പോകുന്നത് ഏത് ബോട്ട് ക്ലബ്ബാണ്? ആ കപ്പ് ഉയർത്തി, ട്രോഫി ഉയർത്തി, ആർപ്പോ ഇർപ്പോ, താരക തൈതൈ, ടക്കിടകുതൈ എന്ന് പറയാൻ പോകുന്നത് ആരാണ് എന്ന് കാത്തിരിക്കുകയാണ് മുഴുവൻ ജലോത്സവ പ്രേമികളും. പുന്നമട കാത്തിരിക്കുന്നു ആ വിജയികളുടെ വരവിനായി. വിജയികൾ കപ്പുമുയർത്തി, ആ തുള മുകളിലേക്ക് ഉയർത്തി, ട്രോഫി ഏറ്റുവാങ്ങുന്ന നിമിഷമുണ്ടല്ലോ, അതിനായുള്ള അധ്വാനമായിരുന്നു ഇതുവരെയുള്ള മാസങ്ങൾ, ഇതുവരെയുള്ള ദിനങ്ങൾ. അതിന്റെ അത്യധ്വാനം, ഇത്രയും നാളത്തെ അധ്വാനത്തിന്റെ ഫലമാണ് അവർക്ക് ഓരോരുത്തർക്കും. അതൊരു കരയുടെ മാത്രമല്ല, അതൊരു ബോട്ട് ക്ലബിന്റെ മാത്രമല്ല, ആ തുഴയെറിയുന്ന തുഴച്ചിലുകാരുടെ മാത്രമല്ല, അതൊരു പ്രദേശത്തിന്റെ ആകെ നേട്ടമാണ്. അവർ ഒരുപാട് കാത്തിരുന്ന് നേടിയെടുക്കുന്ന അത്യധ്വാനത്തിന്റെ ഫലമാണ്. അതുകൊണ്ടാണ് ഇതിന് ആയിരം മേനി മേന്മ വരുന്നതും ആ വിജയത്തിന്റെ മാറ്റ് അത് നൂറ് മാറ്റിലും ഏറെയാകുന്നതും തങ്കത്തിളക്കമാകുന്നതും. എന്തായാലും ചെറുവള്ളങ്ങളുടെ പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. ചെറുവള്ളങ്ങൾ കുതിക്കുകയാണ് ഫിനിഷിംഗ് പോയിന്റിലേക്ക്. ഏവരും ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ പോരാട്ടം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അല്പസമയത്തിനകം എന്ന് പറയുമ്പോൾ 4 മണിയായിരുന്നു നിശ്ചയിച്ചിരുന്ന സമയം, ഇപ്പോൾ 4:02 ആയിട്ടുണ്ട്. ഈ ചെറുവള്ളങ്ങളുടെ ഫൈനൽ പോരാട്ടം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ പോരാട്ടം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താണല്ലോ 17 ചുണ്ടൻ വള്ളങ്ങൾ മത്സരിച്ച ഒരു നെഹ്റു ട്രോഫി ചുണ്ടൻ വള്ളം ഹീറ്റ്സ് മത്സരങ്ങളാണ് നമ്മൾ തൊട്ടു മുമ്പ് കണ്ടത്. അതിൽ 4 ടീമുകൾ ഇപ്പോൾ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു. PBC പള്ളാതുരുത്തി തുടങ്ങിയ വിയപുരം ചുണ്ടൻ, ഒപ്പം UBC കൈനഗരി തുടങ്ങിയ നടുഭാഗം ചുണ്ടൻ,
കേരള പോലീസ് ബോട്ട് ക്ലബ് തുടങ്ങിയ കാട്ടിൽ തെക്കേതിൽ ചുണ്ടൻ ഒപ്പം എൻസിഡിസി കൈപ്പിഴ മുട്ട തുടങ്ങിയ നിരണം ചുണ്ടൻ ഈ നാല് ചുണ്ടൻ വള്ളങ്ങളിൽ ആർക്ക് ഒന്നാം സ്ഥാനത്ത് എത്താൻ കഴിയും ആരുടെ പേരിൽ എഴുതി ചേർക്കും ആ ട്രോഫിയിൽ ഏത് ക്ലബിന്റെ ഏത് ചുണ്ടന്റെ പേരെഴുതി ചേർക്കുമെന്നുള്ള ആകാംക്ഷഭരിതമായിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ ഏതാണ്ട് ഒന്നര മണിക്കൂർ മാത്രം ബാക്കി 5:30 ഏറെക്കുറെ ആ ട്രോഫികൾ വിതരണം ചെയ്യുന്ന സമയം 5:30 ട്രോഫി വിതരണം ചെയ്യുമ്പോൾ അത് ഏത് കരക്കാർക്കാണ് ഏത് ദേശക്കാർക്കാണ് ഏത് ബോട്ട് ക്ലബിനാണ് ഏത് ചുണ്ടനാണ് ആ കന്നി ആ കിരീടത്തിലേക്ക് നേട്ടത്തിലേക്ക് എത്താൻ കഴിയുക എന്നുള്ളതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ദ്വിവേഗപരമായിട്ടുള്ള ചോദ്യത്തിനുള്ള ഉത്തരങ്ങളാണ് ആകാംക്ഷയുടെ കാത്തിരിക്കുന്നു അത് ആർക്കുമായിക്കോട്ടെ ജലോത്സവ പ്രേമികൾക്ക് കണ്ണ് കാത് കൂർപ്പിച്ചിരുന്ന ജലോത്സവ പ്രേമികൾക്ക് ഇത് ആര് ജയിച്ചാലും സ്വന്തം ദേശക്കാരല്ലെങ്കിൽ പോലും അവർക്ക് ഇത് ആഘോഷത്തിൻ്റെതാണ് ഇത് ആവേശത്തിൻ്റെതാണ് ഇത് തിരിയിളക്കുന്നത് അത് ആ ഓളത്തിൽ മാത്രമല്ല ആ നീണ്ടു നിവർന്നു കിടക്കുന്ന പുന്നമടക്കായലിൻ്റെ ഓളപ്പരപ്പിൽ മാത്രമല്ല അതങ്ങ് ഉയർന്നു പൊങ്ങുന്ന ആവേശം അതിങ്ങനെ അലയടിച്ച് 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 കേരളവും ഇന്ത്യയും കടന്ന് വിദേശത്തേക്കും പോകുന്നുണ്ട് ഈ നെഹ്റു ട്രോഫി ജലോത്സവത്തിൻ്റെ ആവേശവും പെരുമയും ആവേശക്കാഴ്ച അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഒരു ആൾക്ക് പോലും നിൽക്കാൻ സ്ഥലമില്ലാത്ത ഇടത്തോളം അത്രത്തോളം തിങ്ങി നിറഞ്ഞ കാണികൾ എത്തിയിട്ടുണ്ട് അത്രമാത്രം ബോട്ടുകൾ അത് ഹൗസ് ബോട്ടുകളിലായി ചെറുവള്ളങ്ങളിലായി മത്സ്യയാനങ്ങളിലായി ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട് ഈ പുന്നമണക്കായലിലേക്ക് ഈ ജലോത്സവം കാണാൻ ഈ ചുണ്ടൻ വള്ളങ്ങളുടെ കുതിപ്പിക്കുന്ന ത്രസിപ്പിക്കുന്ന ഭ്രമിപ്പിക്കുന്ന ആ കുതിപ്പ് കാണാനായി ആ കുതിപ്പ് കൺപാർത്തിരുന്ന് നോക്കി നിൽക്കുകയാണ് അവർ ഈ നിമിഷങ്ങൾ അവസാനിക്കരുതേ എന്നുള്ള മട്ടിൽ തന്നെ എന്താണെങ്കിലും ചെറുവള്ളങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതുപോലെ ചെറുവള്ളങ്ങളുടെ പോരാട്ടങ്ങൾ അത് ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഒന്നൊന്നായി എത്തിക്കൊണ്ടിരിക്കുന്നു വനിതകൾ തുടയുന്ന വള്ളങ്ങളുടെ പോരാട്ടങ്ങളുണ്ട് വനിതകൾ തുടയുന്ന മത്സരങ്ങൾ അത് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് യെസ് നെഹ്റു ട്രോഫി ചുണ്ടൻ വള്ളങ്ങളുടെ ഫീറ്റ്സ് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ പള്ളുരുത്തി ബോട്ട് ക്ലബ് തുടങ്ങിയ വിയപുരം ചുണ്ടൻ യു ബി സി കൈനകരി തുടങ്ങിയ നടുഭാഗം ചുണ്ടൻ കെ ടി ബി സി തുടങ്ങിയ ചമ്പക്കുളം ചുണ്ടൻ കേരള പോലീസിന്റെ കേരള പോലീസ് തുടങ്ങിയ കാട്ടിൽ തെക്കതിൽ ചുണ്ടൻ എന്നിവ ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഇനി ആരാകും ആരാണ് ജലരാജാവ് ആരാകും നെഹ്റു ട്രോഫിയിൽ മുത്തമിടുക എന്നത് കാത്തിരുന്നു കാണണം ഇനി ഏകദേശം മണിക്കൂറുകൾ മാത്രമേ അതിനുള്ളൂ ഉദ്വേഗ മുഹൂർത്തങ്ങളാണ് കടന്നു പോകുന്നത് ആകാംക്ഷയുള്ള മുഹൂർത്തങ്ങൾ ആകാംക്ഷയുടെ നിമിഷങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് മാസങ്ങൾ നീണ്ട കഠിനാധ്വാനം ആ മാസങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിന്റെ ഫലമാണ് നമ്മളിപ്പോൾ പുന്നമടക്കായലിൽ പുന്നമടക്കായലിന്റെ ഓളങ്ങളിൽ നമ്മൾ കാണുന്നത് പേരും പെരുമയുമുള്ള ചുണ്ടൻ വള്ളങ്ങൾ കുതിക്കുന്നു ഈ നാല് ചുണ്ടങ്ങളിൽ ആരിനി ആരാകും ജലരാജാവ് എന്നാണ് ഇനി അറിയാനുള്ളത് വേഗതയും കൈയടക്കവും മാറ്റുരയ്ക്കുന്ന നിമിഷങ്ങൾ ഊക്കും ഉരിശവും ഊർജവും കൈകളിലേക്ക് ഏകി തുഴയെറിഞ്ഞുള്ള നിമിഷങ്ങൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് കരയിൽ ആവേശത്തിന്റെ ഓളവുമായി വള്ളം കളികൾ പ്രേമികളെയും നമുക്ക് കാണാൻ സാധിക്കും ആ ഓരോ വള്ളം കളി പ്രേമിയുമാണ് ഈ ഉത്സവത്തിന്റെ ഈ ജലോത്സവത്തിന്റെ ജലപൂരങ്ങളെ അതിൻ്റെ ഏറ്റവും വലിയ അർത്ഥത്തിലേക്ക് എത്തിക്കുന്നത് ഈ ജല ഉത്സവം അതിൻ്റെ ഏറ്റവും പാരമ്യത്തിലെത്തിക്കുന്നത് ഈ കാണികൾ തന്നെയാണ് എന്ന് പറയേണ്ടി അത് നിരണം ചുണ്ടന് നിരാശ പകരുന്ന റിസൾട്ടാണ് നിരണം ചുണ്ടൻ ആ ഫൈനൽ ഹീറ്റ്സിൽ ഒന്നാം സ്ഥാനത്തെത്തിയ കാരിച്ചാലിനോട് ഇഞ്ചോടിഞ്ച് പോരടിച്ച് ഒരു നേരിയ തുഴയുടെ വ്യത്യാസത്തിൽ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത നിരണം ചുണ്ടൻ എൻ സി ഡി സി കൈപ്പിഴമുട്ട് കുമരകത്തിന് നിരാശപ്പെടുത്തുന്ന വാർത്തയാണ് പറയാൻ പോകുന്നത് നിരണം ചുണ്ടൻ ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടില്ല ഫൈനലിലേക്ക് നിരണം ചുണ്ടൻ യോഗ്യത നേടിയിട്ടില്ല പകരം ചമ്പക്കുളം ചുണ്ടൻ എത്തുകയാണ് കെ ടി ബി സി കുമരകത്തിന്റെ ചമ്പക്കുളം ചുണ്ടൻ രണ്ടാമത്തെ ഹീറ്റ്സിൽ നമ്മൾ രണ്ടാമത്തെ ഹീറ്റ്സ് വളരെ വാശിയേറിയ പോരാട്ടമായി നമ്മൾ കണക്കാക്കിയിരുന്നു നടുഭാഗവും ദേവാസും സെന്റ് ജോർജും ചമ്പക്കുളവും ഒപ്പത്തിനൊപ്പം പോരാടിയ രണ്ടാമത്തെ ഹീറ്റ്സിൽ ആ രണ്ടാമത്തെ ഹീറ്റ്സിൽ നടുഭാഗം ചുണ്ടൻ യു ബി സി കൈനകരി തുടങ്ങിയ നടുഭാഗം ചുണ്ടൻ 4.24 സെക്കൻഡിൽ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തുവെങ്കിൽ ചമ്പക്കുളം ചുണ്ടൻ 4.26 സെക്കൻഡിൽ 0.02 സെക്കൻഡുകളിൽ ഈ നടുഭാഗത്തിന് പിന്നിലായ ചമ്പക്കുളം ചുണ്ടൻ അങ്ങനെ മറ്റ് രണ്ട് ചുണ്ടൻ വള്ളങ്ങളെക്കാൾ മുമ്പിലെത്തിയിരിക്കുന്നു അതായത് ഹീറ്റ്സിൽ രണ്ടാം സ്ഥാനക്കാരായി പോയിയെങ്കിലും ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് ചമ്പക്കുളം കെ ടി ബി സി ചുണ്ടൻ അങ്ങനെയാണ് എൻ സി ഡി സി തുടങ്ങിയ നിരണം ചുണ്ടന് ചാൻസ് നഷ്ടമാകുന്നത് ഫൈനലിൽ എത്താൻ കഴിയാതെ പോകുന്നത് ഏറെക്കുറെ അത് അല്പം നിരാശാജനകമാണ് എൻ സി ഡി സി കൈപ്പിഴമുട്ട് ചുണ്ടൻ പ്രേമികൾക്ക് നിരണം ചുണ്ടന്റെ ആ നിരാശ എൻ സി ഡി സി കൈപ്പിഴമുട്ട് ബോട്ട് ക്ലബിന് എന്താണെങ്കിലും വാശിയേറിയ ഒരു മത്സരം കാഴ്ചവെക്കാനായി എന്നുള്ളതിൽ അഭിമാനിക്കാം
ഒരിക്കൽ കൂടി അപ്പോൾ ആ ചുണ്ടൻ വള്ളങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെ ചുണ്ടൻ വള്ളങ്ങളാണ് നാല് വള്ളങ്ങൾ എന്നുള്ളത് ഒരിക്കൽ കൂടി ഇന്ന് വ്യക്തമാക്കാം അതിൻ്റെ ടൈമിങ്ങും വളരെ കൃത്യമായി തന്നെ വ്യക്തമാക്കാം ഒന്നാം സ്ഥാനത്തെത്തിയത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വിയപുരം ചുണ്ടൻ തന്നെയാണ് 4.18 സെക്കൻഡ് പി ബി സി പള്ള തുരുത്തി തുഴഞ്ഞ വിയപുരം ചുണ്ടൻ 4.18 സെക്കൻഡ് രണ്ടാം സ്ഥാനത്ത് ഹീറ്റിലെത്തിയിരിക്കുന്നത് യു ബി സി കൈനഗരിയുടെ നടുഭാഗം ചുണ്ടൻ 4.24 സെക്കൻഡ് 4.24 സെക്കൻഡിൽ ഹീറ്റ്സ് ഫിനിഷ് ചെയ്ത നടുഭാഗം ചുണ്ടൻ യു ബി സി കൈനഗരിയുടെ നടുഭാഗം ചുണ്ടൻ ഇപ്പോൾ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു മൂന്നാം സ്ഥാനത്ത് രണ്ടാം ഹീറ്റ്സിൽ തന്നെ മത്സരിച്ച ചമ്പക്കുളം ചുണ്ടനാണ് എത്തിയിരിക്കുന്നത് 4.26 സെക്കൻഡിൽ കെ ടി ബി സി കുമരകത്തിന്റെ ചമ്പക്കുളം ചുണ്ടൻ 4.26 സെക്കൻഡിൽ മൂന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു ഹീറ്റ്സിലെ ടോട്ടൽ ടൈമിംഗ് പരിശോധിക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അത് കേരള പോലീസ് ബോട്ട് ക്ലബിന്റെ കാട്ടിൽ തെക്കേതിലാണ് കേരള പോലീസ് ഉണ്ട് ഫൈനലിലേക്ക് കേരള പോലീസ് 4.27 സെക്കൻഡിലാണ് ഇപ്പോൾ ഫൈനലിലേക്ക് എത്തിയ ആ പ്രകടനം കാഴ്ചവെച്ചത് മൂന്നാമത്തെ ഹീറ്റ്സിലെ ഒന്നാം സ്ഥാനക്കാർ 4-5 ഹീറ്റ്സുകളിലെ പ്രകടനം അത് ഫൈനലിലെത്തുന്നതിനുള്ള മികവായി കണക്കാക്കാൻ കഴിയുന്നില്ല കാരണം നാലാമത്തെ ഹീറ്റ്സിൽ ഒന്നാമത്തെ എത്തിയത് തലവടിയാണ് തലവടി 4.35 സെക്കൻഡിലാണ് ഫിനിഷ് ചെയ്യുന്നത് തലവടിക്ക് എത്താൻ കഴിഞ്ഞില്ല നാലാമത്തെ ഹീറ്റ്സിൽ നിന്ന് അഞ്ചാമത്തെ ഹീറ്റ്സിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് നിരണം ചുണ്ടനാണ് 4.31 സെക്കൻഡിൽ പക്ഷേ നിരണം ചുണ്ടനും നിരാശയാണ് ഫലം നിരണം ചുണ്ടനും ഫൈനലിലേക്ക് എത്താൻ കഴിയാതെ പോകുന്നു അങ്ങനെ 4 ചുണ്ടൻ വള്ളങ്ങൾ ഇപ്പോൾ ഫൈനൽ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു വിയപുരം നടുഭാഗം ചമ്പക്കുളം ഒപ്പം കേരള പോലീസ് ബോട്ട് ക്ലബിന്റെ കാട്ടിൽ തെക്കേതിൽ 4 ചുണ്ടൻ വള്ളങ്ങൾ ഫൈനലിൽ നെഹ്റു ട്രോഫി കിരീടം അത് മുത്തമിടാനായി മത്സരിക്കും രസകരമായിട്ടുള്ള ഹീറ്റ്സ് മത്സരത്തിന് ശേഷവും പക്ഷേ ഈ നിരണം ചുണ്ടനോ അല്ലെങ്കിൽ തലവടിക്കോ ഒന്നും ഫൈനലിലേക്ക് എത്താൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ അവർ എടുത്ത പ്രയത്നത്തിന്റെ അവരെടുത്ത അധ്വാനത്തിന് നിരാശയ്ക്കപ്പുറം അവർക്ക് എത്രമാത്രം കണ്ണീരിന്റെ ഉപ്പ് ആ കവിളിലൂടെ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും കഷ്ടം വിയപുരം നടുഭാഗം കാട്ടിൽ തെക്കേതിൽ ചമ്പക്കുളം ഈ 4 ചുണ്ടൻ വള്ളങ്ങളാണ് ഇപ്പോൾ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത് അതിൽ ഏറ്റവും രസകരം ചമ്പക്കുളം ചുണ്ടനാണ് മികച്ച മൂന്നാമത്തെ സമയം കണ്ടെത്തിയത് രണ്ടാമത്തെ ഹീറ്റ്സിൽ രണ്ടാം സ്ഥാനത്തെത്തിയ ചുണ്ടനാണ് പക്ഷേ മൂന്നാമത്തെ മികച്ച സമയം കണ്ടെത്തിയിരിക്കുകയാണ് ചമ്പക്കുളം ചുണ്ടൻ 4.26 സെക്കൻഡിൽ നേരത്തെ നമ്മൾ ആദ്യ സ്ഥാനക്കാരുടെ കണക്ക് നോക്കിയപ്പോൾ അതിൽ നിരണം ചുണ്ടൻ 4.31 സെക്കൻഡ് ഉണ്ടായിരുന്നു പക്ഷേ ഈ ചമ്പക്കുളം ചുണ്ടന്റെ ഒരു അപ്രതീക്ഷിത കടന്നുവരവാണ് ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള കയറി വരവാണ് ഈ നിരണം NCDC കൈപ്പിഴമുട്ടന്റെ നിരണം ചുണ്ടനുള്ള വഴിയടച്ചത് എന്താണെങ്കിലും തലവടി അത് നേരത്തെ തന്നെ പുറത്തായി എന്ന് ഉറപ്പായിരുന്നു ആദ്യ അംഗത്തിനെത്തിയ കന്നിത്തുഴച്ചിലെത്തിയ തലവടി ചുണ്ടന്റെ TBC ബോട്ട് ക്ലബ് തലവടിയിലെ ബോട്ട് ക്ലബ് അംഗങ്ങൾക്ക് അവർക്ക് അഭിമാനിക്കാനുള്ള സമയം മാത്രമായിരുന്നു പക്ഷേ അവർക്ക് ഒരു തരത്തിലും ഫൈനലിലേക്ക് എത്താനുള്ള സമയം അത് കുറിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ നിരാശപ്പെടേണ്ട സാഹചര്യമില്ല ഇത് അവരുടെ കന്നിയംഗമായിരുന്നു ഇത് ആദ്യാവസരമായിരുന്നു ഈ ആദ്യാവസരത്തിൽ തന്നെ ഇത്രമാത്രം കരുത്തോടെ ഇത്രമാത്രം ഊർജത്തോടെ ഇത്രമാത്രം മികവോടെ കുതിക്കാൻ കഴിഞ്ഞ ആ തലവടിക്ക് ഇരിക്കുന്നു 2 കുതിരപ്പവൻ എന്താണെങ്കിലും ചമ്പക്കുളം ചുണ്ടൻ അവർ ഇപ്പോൾ രണ്ടാമത്തെ ഹീറ്റ്സിൽ രണ്ടാം സ്ഥാനക്കാർ പക്ഷേ ആകെ മൊത്തം ടൈം എടുക്കുമ്പോൾ അവർ ഹീറ്റ്സിൽ ആകെ മൂന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു രസകരമായിട്ടുള്ള ഒരു ടൈമിംഗ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തൊരു മത്സരം ഇതാ പുന്നമടക്കാർ അവർ നെഞ്ചകം പിളർത്തിക്കൊണ്ട് അവരുടെ ചുടുചോര ഇവിടെ ഓട്ടം നിലച്ചുകൊണ്ട് പമ്പാവാസനും വടക്കുപുറവും കടന്നുപോയപ്പോൾ ഇതാ ഗോതുരത്തും ശ്രീമുരുകനും കടന്നു പോകുന്നു ശ്രീമുരുകൻ അവസാനത്തേക്ക് കടന്നു പോകുമ്പോൾ ഇരുട്ടുകുത്തി സി ഗ്രേഡിന്റെ പോരാട്ടം ഇവിടെ നടക്കുമ്പോൾ എറണാകുളം തൃശൂർ ജില്ലയിലുള്ള 30 സ്ഥലങ്ങളിൽ ഇതിന്റെ അടുത്ത പോരാട്ടം അതിന്റെ ചാർട്ട് 20 സ്ഥലങ്ങളിൽ അവർ വള്ളങ്ങൾ ചാർട്ട് ചെയ്ത് കഴിഞ്ഞു മധ്യ കേരളത്തിലെ വള്ളങ്ങളെ ഹലോ നമ്മള് ആവേശകരമായ ഒരു ഫൈനൽ മത്സരത്തിലേക്ക് കടക്കുകയാണ്
ഈ ഫൈനൽ മത്സരം കാണാൻ ഈ വേദിയിൽ ഇരിക്കുന്ന ക്ഷണിക്കപ്പെട്ട നിരവധി പേരുണ്ട്. ഈ സ്ഥിരമായി നമ്മുടെ വിശിഷ്ടാദികളിൽ പെട്ടവർ തന്നെ ആയിരിക്കാം. ഈ മുന്നിൽ നിൽക്കുന്നവർ ദയവായി ഇവിടെ വേണ്ടുവോളം കസേരകൾ ഒഴിവുണ്ട്, ആ കസേരകളിലേക്ക് മാറിയിരുന്ന് ഇത് ഇവിടെ ഇരിക്കുന്നവർക്ക് കാണാൻ അവസരം ഒരുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ദയവചെയ്ത് നിങ്ങൾ ഇടയ്ക്കൊന്ന് പോയി നിന്ന് കാണുന്നതല്ലാതെ സ്ഥിരമായി അവിടെ നിൽക്കുന്നത് ഒഴിവാക്കണം. തീർച്ചയായും അവിടുന്ന് എല്ലാവരും മാറണം. ഇവിടെ വേണ്ടുവോളം കസേരകളുണ്ട്, അവിടെ വന്നിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി. അങ്ങനെ ഇരുട്ട് കുത്തി സി ഗ്രേഡിന്റെ ഫൈനൽ മത്സരം പൂർത്തിയാകുമ്പോൾ ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ഇരുട്ട് കുത്തി ബി ഗ്രേഡിന്റെ ഫൈനൽ മത്സരം. അതൊക്കെ ഷാട്ടിംഗ് പോയിന്റിൽ ആരംഭിച്ചതായിട്ട് വെള്ളത്തുള്ളികളെ ചീറ്റി തർപ്പിച്ചുകൊണ്ട് നാല് വള്ളങ്ങൾ ഇതാ കടന്നു വരികയാണ്. തുരുത്തിപ്പുറമുണ്ട്, ശ്രീ ഗുരുവായൂരപ്പനുണ്ട്, പുത്തപ്പറമ്പിലുണ്ട്, സെയിന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 ഉണ്ട്. അങ്ങനെ 36